ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ ഇതൊരു ഓണം സെലിബ്രേഷൻ വ്ളോഗാണ്. എനിക്കറിയാം ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്, പക്ഷേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായത്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാം ക്യാപ്ചർ ചെയ്ത് ഒരു വ്ളോഗാക്കാനായിട്ട്. ഞങ്ങളുടെ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്, ഞങ്ങളൊരു 8 to 10 ഫാമിലീസും കൂടിയിട്ടാണ് ഈ ഓണം സെലിബ്രേഷൻ നടത്തിയത്. അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിറ്റി സെൻറ്ററൊക്കെ റെൻറ്റിന് എടുത്തിട്ടാണിത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും ഓണാശംസകൾ ആദ്യമായി തന്നെ നേരുന്നു. നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇതിൽ ആദ്യമായി തന്നെ ആരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യണമെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല, കാരണം ഇത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനമാണ്. അതിലുപരി നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ രണ്ടുപേര്, ജോസഫിൻ്റെ പപ്പയും അമ്മയും. അവർ നമ്മുടെ ഈ പീറ്റർ ബോറോ സെൻറ്റ് ആൻഡ്രീസ് കൂട്ടായ്മയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. പപ്പയ്ക്കും അമ്മയ്ക്കും പ്രശ്നങ്ങളായി നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പരിപാടികൾ ഇതോടെ തുടങ്ങുകയാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. നമുക്ക് സമയം വളരെ പരിമിതമാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തിരുവാതിരയോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ ഞങ്ങളുടെ തിരുവാതിരക്കളിക്ക് ശേഷം അവിടെ കുറച്ച് ഗെയിംസ് ആയിരുന്നു. അപ്പോൾ ഇത് കിഡ്സിൻ്റെ മ്യൂസിക്കൽ ചെയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക്കൽ ചെയർ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്ന ഐറിൻ സമ്മാനം നമ്മുടെ പപ്പ കൈമാറുന്നതാണ്. ഐറിൻ വേദിയിലേക്ക് കടന്നു വരൂ. മ്യൂസിക്കൽ ചെയറിന് ശേഷം അവിടെ നടന്നത് നമ്മുടെ കിഡ്സിന്റെ മിഠായ് പെറുക്കൽ മത്സരമാണ്. അതിനുശേഷം ഔട്ട്ഡോറിലാണ് ഞങ്ങൾ ബാക്കി ഗെയിംസ് കണ്ടക്ട് ചെയ്തത്. അപ്പം ആദ്യം നമ്മൾ ഔട്ട്ഡോറിൽ കണ്ടക്ട് ചെയ്തത് നമ്മുടെ കിഡ്സിൻ്റെ ലെമൺ സ്പൂൺ റേസ് ആണ്. ഇവിടെ ലെമൺ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണും പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളും ആണ് അവർക്ക് കൊടുത്തത്. പിള്ളേരുടെ സ്പോൺസറിൽ നിങ്ങൾ ആരും കൈയടിച്ചില്ലെങ്കിലും പ്രസിഡന്റ് സമ്മാനപ്പെടുമ്പോൾ നിങ്ങൾ കൈയടിക്കണം. നിങ്ങൾ പ്രസിഡന്റിനെ പ്രസിഡന്റായിട്ട് കാണുന്നത്. പിന്നെ ലേഡീസിന്റെ ലെമൺ സ്പൂൺ റേസ് ആയിരുന്നു നെക്സ്റ്റ് നടന്നത്. ജോസഫ്, ജോസഫ്. വിമെൻസിന്റെ ലെമൺ സ്പൂൺ റേസിന് ശേഷം അവിടെ മെൻസിന്റെ വാഷിയേറി ലെമൺ സ്പൂൺ റേസ് ആയിരുന്നു നടന്നത്. കിഡ്സിന്റെ സാക്ക് റേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിമെൻസിന്റെ മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു.
അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കപ്പിൾ ഗെയിംസ് ആണ് നടന്നത്. അതിനുശേഷം നമ്മുടെ മെൻസ് ടീമിന്റെ ഓണം സ്പെഷ്യൽ ഗ്രൂപ്പ് സോങ് ആണ് നടന്നത്. Thank you.
മെൻസ് ടീമിൻ്റെ ഗ്രൂപ്പ് സോങ്ങിന് ശേഷം നമ്മുടെ കിഡ്സിൻ്റെ കുറച്ച് സോളോ സോങ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ലേഡീസിൽ നിന്ന് കുറച്ച് പേര് വന്ന് ഒരു ചെറിയൊരു ഗ്രൂപ്പ് സോങ് ഒക്കെ പാടിയിരുന്നു. സ്വന്തം
അപ്പോൾ ഗ്രൂപ്പ് സോങ്ങോടുകൂടി ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഏകദേശം അവസാനിച്ചു. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ ഓണത്തിൻ്റെ മെയിൻ കാര്യമായ നമ്മുടെ സദ്യയിലേക്ക് കടന്നു. അപ്പം ഞങ്ങളൊരു 23 കൂട്ടം സദ്യയാണ് തയ്യാറാക്കിയത്. ഞങ്ങൾ ഇത്ര ഫാമിലീസ് കൂടി ഡിവൈഡ് ചെയ്തിട്ടാണ് സദ്യ വിളമ്പി ഇത് തയ്യാറാക്കിയതൊക്കെ. അപ്പം ആദ്യം നമുക്ക് ഇലയിൽ ഉപ്പ് വിളമ്പി, പിന്നെ ശർക്കര വരട്ടി വിളമ്പി, പിന്നെ നമ്മുടെ കായ വറുത്തത് പപ്പടം ഒക്കെ വിളമ്പി. പിന്നെ അതിനുശേഷം ഇഞ്ചിക്കറി വന്നു, മാങ്ങ അച്ചാർ വന്നു, പിന്നെ ബീട്രൂട്ട് പച്ചടി വന്നു, പിന്നെ നമ്മുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി. അതിനുശേഷം അവർ വിളമ്പിയത് എരിശ്ശേരിയായിരുന്നു. പിന്നെ ഓലൻ വന്നു, കൂട്ടുകറി വന്നു. പിന്നെ അതിനുശേഷം പയറ് മെഴുക്ക് പുരട്ടി വിളമ്പി, പിന്നെ ക്യാബേജ് തോരൻ വന്നു, അതിനുശേഷം ഉള്ളിത്തീയൽ വിളമ്പി, അതിനുശേഷം കാളൻ വിളമ്പി, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചൂടുള്ള നല്ല ചോറ് വിളമ്പി, അതിന് മുകളിലായിട്ട് ഒരു പരിപ്പും കുറച്ച് നെയ്യും വിളമ്പി, പിന്നെ സാമ്പാർ വിളമ്പി. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ സദ്യ ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു. 23 ഐറ്റം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് രസമുണ്ടായിരുന്നു, അതുപോലെ തന്നെ രണ്ട് കൂട്ടം പായസം ഉണ്ടായിരുന്നു, സേമിയ പായസവും പാലട പായസവും. ഇനി
Thank you.
ഞങ്ങളുടെ വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം ഞങ്ങൾ ഡി ജെയോടുകൂടി അന്നത്തെ പ്രോഗ്രാം അവസാനിച്ചു. അപ്പം ഞങ്ങൾ പോകുന്നതിനു മുമ്പായിട്ട് ബാക്കിയെന്ന ഫുഡൊക്കെ പാക്ക് ചെയ്യുന്ന രംഗങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഓണാഘോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.